മുത്തത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജ്വല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ പ്രശസ്ത ശില്പി ഉണ്ണി കാനായുടെ കരവിരുതിൽ കെ പി കരുണാകരന് ശില്പമൊരുങ്ങുന്നു. തിരുവനന്തപുരം കരകുളം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കുള്ള കെ പി കരുണാകരന്റെ ശില്പമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കാനായിൽ ശില്പി ഉണ്ണി കാനായുടെ പണിപ്പുരയിൽ 3 അടി ഉയരമുള്ള ഫൈബർ ഗ്ലാസിൽ ഒരുങ്ങുന്നത്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ കെ പി കരുണാകരന്റെ ഈ അർദ്ധകായ ശില്പം തിരുവനന്തപുരം പേരൂർക്കട കരകുളത്തേക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. 3 അടി വരെയുള്ള ഈ ശില്പം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം ഫൈബർ ഗ്ലാസിൽ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഈ വരുന്ന ആഗസ്റ്റ് 11 ഈ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇതിൻ്റെ സംഘാടകർ. സ്വതന്ത്ര സമരസേനാനി, സാമൂഹ്യ വിപ്ലവകാരി, വിശ്വഗുരൻ എന്നീ നിലകളിൽ അത്യുന്നത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കരകുളം കെ പി കരുണാകരൻ. 1924 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. താൻ ജനിച്ചു വളർന്ന സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച വ്യക്തി. തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്നതിന് സ്വന്തമായി പീപ്പിൾസ് ബുക്ക് ഹൗസ് എന്ന പേരിൽ ഒരു പുസ്തക വിതരണശാലയും കെ പി കരുണാകരൻ നടത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുകയും പുസ്തകശാല അടച്ചുപൂട്ടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിപ്പിനെ തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നില ഉറപ്പിക്കുകയും ചെയ്തു. കരകുളം സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ്, യുവജന സമാജം പ്രസിഡന്റ്, കരകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മിൽക്ക് സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. മിന്നൽക്കൊടി, വിശ്വകേരളം, നവകേരളം എന്നീ പത്രങ്ങളുടെ പത്രാധിപ സമിതി അംഗവുമായിരുന്നു കെ പി കരുണാകരൻ. 1985 ഓഗസ്റ്റ് 11 അദ്ദേഹം അന്തരിച്ചു. കെ പി കരുണാകരനു വേണ്ടി ഒരുങ്ങുന്ന ശില്പം കാണാൻ തിരുവനന്തപുരത്തു നിന്ന് ശില്പനിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന വഴയിൽ ഹിൽ ടോപ്പിലെ ജിജോ സുശീലിനും സി സുശീലിനും കുടുംബാംഗങ്ങളും ഉണ്ണിക്കാനായുടെ പണിപ്പുരയിൽ എത്തിയിരുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് 11 ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ശില്പനിർമ്മാണത്തിൽ ഉണ്ണിക്കാനായിക്ക് സഹായികളായി ബാലൻ പാച്ചേനി, രതീഷ് വിറകൻ എന്നിവരുമുണ്ടായിരുന്നു. ഇതിനോടകം നിരവധി പേരുടെ പ്രശസ്ത ശില്പങ്ങൾ ഉണ്ണിക്കാനായുടെ കരവിരുതിൽ ജന്മമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. വാക്കും അർത്ഥവും പോലെ രണ്ടു ഹൃദയങ്ങൾ ഒന്നുചേരുന്ന നിമിഷം വിവാഹം. അത്തരം നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നും ഒരു മുഞ്ചത്തി പെണ്ണാകാൻ. മറ്റു ചിലപ്പോൾ കിനാവ് കാണും മിന്നുകെട്ടി ഒരു മാലാക പെണ്ണാകാൻ. ഇനിയൊരു തിരുവാതിര പെണ്ണിന്റെ താലി കെട്ടായാൽ പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ.